ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് പി ഫോട്ടക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരം മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് ആയിട്ടുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ഉള്ളു അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തതായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മൾ രൂപയുടെ ഒരു കോൺടസ്റ്റ് നടത്തുന്നുണ്ട് ഡ്രീം ഇലവനിൽ ലോസ് ഉള്ളവർക്ക് ലോസ് മാറ്റാൻ വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു കോൺടസ്റ്റ് ഐ മീൻ കോൺടസ്റ്റ് അല്ല ഒരു ടീമാണ് അപ്പോൾ ആ ഒരു ടീം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ ആ ഒരു ടീം ഇട്ട് കളിച്ച് വിൻ ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും എല്ലാ മാച്ചും എല്ലാ മാച്ചസിനും നമ്മൾ ടീം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ടീം കിട്ടാനായിട്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മത്സരം നടക്കുന്നത് ഏപ്രിൽ ഒന്നാം തീയതി കൃത്യം ഏഴ് മുപ്പതിനാണ് കേട്ടോ മത്സരം നടക്കുന്നത് മറ്റെവിടെയല്ല നമ്മുടെ വാങ്കഡ സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഓക്കെ മുംബൈയുടെ ഹോം ഗ്രൌണ്ടാണ് വാങ്കഡ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായ ഹർദിക് പാണ്ഡ്യൻ നമ്മുടെ സഞ്ജുവിന്റെ ക്യാപ്റ്റനായ നമ്മുടെ മലയാളികളുടെ പോൻ താരായ സഞ്ജു സാംസണുമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്ന നമ്മുടെ വാങ്ങേനെ ഈ വാങ്ങിയെപ്പറ്റി പറയുന്ന സമയത്ത് അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല രീതിക്ക് ബാറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാറ്റിംഗ് ഗ്രൗണ്ടാണ് അതുപോലെ തന്നെ ബൗളേഴ്സിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് സ്പിന്നേഴ്സിനല്ല ഫാസ്റ്റ് ബൗളേഴ്സിനാണ് പക്ഷെ സ്പിന്നേഴ്സിന് വിക്കറ്റ് കിട്ടാറില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാറുണ്ട് ഇപ്പോൾ ഒരു മത്സരം ഒരു പത്ത് വിക്കറ്റ്സ് പോയി കഴിഞ്ഞാൽ അതിൽ ഏഴ് വിക്കറ്റ് ഫാസ്റ്റ് ബൗളറും മൂന്ന് വിക്കറ്റ് സ്പിന്നറും ആയിരിക്കും അതാണ് ഒരു കണക്ക് ഇവിടുത്തെ പറയുകയാണെങ്കിൽ സെവൻ റേസ് ടു ത്രീ എന്നാണ് ഒരു റേഷ്യൂ പറയുകയാണെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ ബാറ്റിംഗ് ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ഉണ്ടാവും ഒരു വൺ റൺസ് വരെ തീർച്ചയായിട്ടും നാളത്തെ മത്സരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം വൺ എയ്റ്റി പ്ലസ് എന്തായാലും നാളത്തെ മത്സരം ആവറേജ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു പിച്ചിനെ പറ്റി പറയുന്ന സമയത്ത് അത് തന്നെ ബാറ്റിങ്ങാണ് ബോളിംഗ് ആണ് ബോളിംഗ് ആണെങ്കിൽ ഫാസ്റ്റ് ബോളേഴ്സിനാണ് അത്യാവശ്യം നല്ല ബൗൺസസ് ഇങ്ങനൊക്കെ കിട്ടുന്ന ഒരു ഇതാണ് എസ്പെഷ്യൽ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് ആ പ്ലേഴ്സിനെ എടുത്ത് ഞാൻ പറഞ്ഞുതരാം അവരെ തീർച്ചയായിട്ടും നാളത്തെ ടീമിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് അത് അതാരൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റി പറയുമ്പോൾ വൺ സിക്സ്റ്റി നൈനാണ് അവർ ഫസ്റ്റ് ഇനി സ്കോർ ആയിട്ട് ഫസ്റ്റ് ബോളിംഗ് ആണെങ്കിൽ സോറി ഫാസ്റ്റ് ബോളിംഗ് ആണെങ്കിൽ എഴു എണ്ണൂറ്റി എഴുപത്തി ഒന്ന് വിക്കറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടില്ലേ ഫാസ്റ്റ് ബോളേഴ്സാണ് എണ്ണൂറ്റി എഴുപത്തൊന്ന് വിക്കറ്റ്സ് എടുത്തിട്ട് സ്പിന്നേഴ്സ് ആണ് മുന്നൂറ്റി അറുപത്തൊന്ന് വിക്കറ്റ്സ് എടുത്തിട്ടുള്ളൂ അതായത് ഇതിൻ്റെ മൂന്നിൽ രണ്ടിലൊന്ന് രക്ഷ ഒക്കെ വരുത്തുള്ളൂ ഫാസ്റ്റ് ബോളേഴ്സിനെ ചോദിച്ച നോക്കുമ്പോൾ അപ്പോൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ബോളേഴ്സിനാണ് ഇവിടെ വിക്കറ്റ്സ് കിട്ടുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലാരിഫൈ ആയില്ല അതുപോലെ തന്നെ വെതർ റിപ്പോർട്ടിനെ മറ്റു പറയുന്ന സമയത്ത് ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസാണ് റെയിൻ പോസിബിലിറ്റി ഫൈവ് പെർസെൻറ്റ് റെയിൻ ഒന്നും ചെയ്യാനുള്ള ചാൻസ് കുറവാണ് ഓക്കെ സോറി ഗൈസ് അതൊരു അതൊരു മാറിപ്പം അത് വേറെ ഒരു പിച്ചിൻ്റെ റെക്കോർഡായിരുന്നു അപ്പോൾ ഐ മീൻ അവിടുത്തെ ടെമ്പറേച്ചർ ട്വൻറ്റി എയ്റ്റ് സംതിങ് എന്തോ എങ്ങാണ്ടോ ആണ് ഫസ്റ്റ് അവരുടെ സ്കോർ നമുക്ക് ഈ ഒരു മത്സരം പ്രതീക്ഷിക്കാവുന്ന വൺ നയൻറ്റി ടു ടു ഹണ്ട്രഡ് ആണ് ഫസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ പവർ പ്ലേയിൽ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫൈവ് റൺസ് ആണ് അതുപോലെ തന്നെ വാങ്ങി സ്റ്റേഡിയത്തിലെ ടി ട്വൻറ്റി റെക്കോർഡ്സ് പറയുന്ന സമയത്ത് എട്ട് മത്സരം കളിച്ച് മൂന്ന് വിക്കറ്റ് ഫസ്റ്റ് ബാറ്റിംഗ് രണ്ട് അഞ്ച് മത്സരം സെക്കൻഡ് ബാറ്റിങ്ങാണ് വിൻ ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ സെക്കൻഡ് ബാറ്റിങ്ങാണ് ഇവിടെ വിൻ ചെയ്യാറുള്ളത് ഹയസ്റ്റ് സ്കോർ ഇരുന്നൂറ്റി നാൽപ്പത് ബൈ ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് തമ്മിൽ കളിച്ച ഒരു മത്സരമായിരുന്നു ലോവസ്റ്റ് സ്കോർ നോക്കുമ്പോൾ ശ്രീലങ്ക ശ്രീലങ്ക വേഴ്സസ് ഇന്ത്യ തമ്മിൽ കളിച്ച രണ്ടായിരത്തി പതിനേഴിൽ അതുപോലെ തന്നെ ഹയസ്റ്റ് സ്കോർ നോക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് റൺസ് പത്തൊമ്പത് ഓവറില ഇംഗ്ലണ്ട് വേഴ്സസ് സൌത്ത് ആഫ്രിക്ക തമ്മിൽ കളിച്ച ഒരു മത്സരമായിരുന്നു അതുപോലെ തന്നെ ലോവസ്റ്റ് സ്കോർ നോക്കുമ്പോൾ നൂറ്റി അറുപത്തി രണ്ട് റൺസിന് അഞ്ച് വിക്കറ്റ് ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക കളിച്ച മത്സരമായിരുന്നു അവരെ ഫസ്റ്റ് ഇൻഡീസ് സ്കോർ നൂറ്റി തൊണ്ണൂറ്റി ഒന്നും അതുപോലെ തന്നെ സെക്കൻഡ് ഇൻ സ്കോർ എഴുപത്തി ഒമ്പതും ആണ് ടോട്ടൽ സിക്സസ് നൂറ്റി മുപ്പത്തിനാലും ടോട്ടൽ ഫോറസ് ഇരുന്നൂറ്റി അമ്പത്തി മൂന്നുമാണ് ടോട്ടൽ ഫിഫ്റ്റീസ് പതിമൂന്നും ടോട്ടൽ ഹണ്ടേഴ്സ് വണ്ണും ആണ് അതുപോലെ തന്നെ ഈ ഒരു പിച്ചിലാണ് അതായത് വാങ്കഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഐ പി എൽ റെക്കോർഡ്സ് ഞാൻ പറയാൻ പോകുന്നത് ഇതിന് മുന്നേ പറഞ്ഞ ടി ട്വന്റി റെക്കോർഡ്സ് ആണ് ഈ റീസെൻറ്റ് നടന്ന ഒരു പതിമൂന്ന് ഇപ്പോൾ എട്ട് മത്സരത്തിന് അടിസ്ഥാനമാക്കി പറഞ്ഞ റെക്കോർഡ്സ് ആണ് മുന്നിൽ പറഞ്ഞത് ഇപ്പോൾ പറയാൻ പോകുന്നത് ഈ ഒരു പിച്ചിലാണ് ഐ പി എൽ മത്സരങ്ങളുടെ ടോട്ടൽ റെക്കോർഡ്സ് ആണ് ടോട്ടലി നൂറ്റി പതിനൊന്ന് മത്സരങ്ങളാണ് കളിച്ചത് ഫസ്റ്റ് ബാറ്റും വീഴ്ച ചെയ്ത് അമ്പതാണ് സെക്കൻഡ് ബാറ്റും വീഴ്ചയത് അറുപത്തി ഒന്ന് ആണ് കൂടുതൽ സെക്കൻഡ് ബാറ്റിംഗ് ആ വിൻ ചെയ്തത് ബട്ട് ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്യില്ല എന്ന് വെച്ചാൽ വിൻ ചെയ്യാൻ തീർച്ചയായിട്ടും അത് പ്ലെയേഴ്സിന്റെ ലെവലും കളിക്കുന്നവരുടെ ഇതും അനുസരിച്ചിരിക്കും ഓക്കെ ഹയസ്റ്റ് സ്കോർ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രാസ്ഥാൻ റോയൽസ് വേഴ്സസ് സോറി റോയൽ ചാഞ്ചേഴ്സ് ബാംഗ്ലൂരു വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് അമ്മയും കളിച്ചതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഒരു മത്സരം ഉണ്ടായിരുന്നു ലോവസ്റ്റ് സ്കോർ നോക്കുമ്പോൾ ഇറുപത്തി ഏഴ് ഓൾ ഔട്ട് കൊൽക്കത്ത നൈറ്റേഴ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് രണ്ടായിരത്തി എട്ടിൽ കളിച്ചിട്ടൊരു മത്സരമായിരുന്നു ഹയസ്റ്റ് റൺസ് ചെയ്ത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനാല് റൺസാണ് പത്തൊമ്പത് അവറിൽ ചെയ്ത് ചെയ്തിരുന്നത് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് അമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കളിച്ച ഒരു മത്സരം തന്നെയായിരുന്നു ലോയസ്റ്റ് സ്കോർ നോക്കുമ്പോൾ അതിനകത്ത് നൂറ്റി പതിനെട്ട് റൺസിന് ഓൾ ഔട്ട് സൺറൈസേഴ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് അമ്മയും കളിച്ച രണ്ടായിരത്തി പതിനെട്ടായിരുന്നു മത്സരമായിരുന്നു ഫസ്റ്റ് ഇന്ത്യൻസ് ആവറേജ് സ്കോർ ഐ പി എൽ ടി ട്വൻറ്റിസിൽ നോക്കുമ്പോൾ നൂറ്റി ൊമ്പതും സെക്കൻഡ് ഇൻസ് ആവറേജ് സ്കോർ നൂറ്റി അമ്പത്തി ഒമ്പത് റൺസുമാണ് ഹയസ്റ്റ് സ്കോർ ഹയസ്റ്റ് ഇൻജുവൽ സ്കോർ നോക്കുന്ന സമയത്ത് എബി ഡുവേലേഴ്സ് ആണ് നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത അമ്പത്തി ഒമ്പത് ബോളിന്ന് ഈ ഒരു പിച്ചിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത് ഇരുന്നൂറ്റി അഞ്ച് രണ്ടായിരത്തി അഞ്ചില് നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് ബി ഡി വില്ലേഴ്സ് ആയിരുന്നു എടുത്തത് അതുപോലെ തന്നെ മോസ്റ്റ് റൺസ് നോക്കുന്ന സമയത്ത് ഈ ഒരു ഗ്രൗണ്ടിൽ രണ്ടായിരത്തി ഇരുപത് റൺസാണ് ഇപ്പം ഇരുപത്തിരണ്ട് ഇന്നിംഗ്സ് രോഹിത് ശർമ്മ ഇവിടുന്ന് കരസ്ഥമാക്കിയിരിക്കുന്നത് ടോട്ടൽ സിക്സസ് നൂറ്റി നാ സോറി ആയിരത്തി നാനൂറ്റി എമ്പത്തി ഒന്നും അതുപോലെ തന്നെ മോസ്റ്റ് മോസ്റ്റ് സിക്സസ് അടിച്ചത് മുംബൈ ഇന്ത്യൻസ് കിറോൺ പള്ളാളാണ് എൺപത്തഞ്ച് സിറ്റ്സ് ആണ് അടിച്ചത് അമ്പത്തി ഏഴ് ഇന്നിംഗ്സ് ഇന്ന് ടോട്ടൽ ഫോർസ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് ആയിരുന്നു മോസ്റ്റ് ഫോഴ്സ് നോക്കുന്ന സമയത്ത് നമ്മുടെ രോഹിത് ശർമ്മ തന്നെയാണ് നൂറ്റി എൺപത്തി ഏഴ് സ്കോർസാണ് ഫോഴ്സ് ആണ് അടിച്ചുള്ളത് അതും എഴുപത്തി രണ്ട് ഇന്നിംഗ്സ് എന്നാണ് ടോട്ടൽ ഫിഫ്റ്റീസ് നൂറ്റി അറുപത്തി ഏഴ് റണ്ണാണ് മോസ്റ്റ് ഫിഫ്റ്റി നമ്മുടെ രോഹിത് ശർമ്മ ഫിഫ്റ്റീസ് അടിച്ചത് ടോട്ടൽ നോക്കുമ്പോൾ ഹൺഡേഴ്സ് നോക്കുമ്പോഴ് ആണ് മോസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ രണ്ട് ഹണ്ടേഴ്സ് ആണ് ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് അദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്നത് ഓക്കെ അത് പി ബി കെ എസ് അതായത് പഞ്ചാബി കളിച്ചിട്ടും ടോട്ടൽ രണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ നിന്ന് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് ബെസ്റ്റ് ഗോളിഫിയർ നോക്കുമ്പോ നോക്കുമ്പോൾ സിംഗ്ലോ സിംഗ് ഇല്ലല്ലോ ഇല്ലല്ലോ മോസ്റ്റ് വിക്കറ്റ് ലസിത് മല്ലിംഗ നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ ഫസ്റ്റ് ബോളർ ആണ് അതെന്ന് അത് നിങ്ങൾക്ക് അറിയാലോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആസാം വേഴ്സസ് മുംബൈ തമ്മിലെ കുറച്ച് നടന്ന ഹെഡ് ടുസ് റെക്കോർഡ്സും കഴിഞ്ഞ റീസൻറ്റായിട്ട് ഓരോ വർഷങ്ങളിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ എടുത്തുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലെ നടന്ന ഒരു മത്സരമാണ് അത് അത് വിൻ ചെയ്തിട്ട് നമ്മുടെ മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് പത്തൊമ്പത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ആയിരുന്നു അത് മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു വിൻ ചെയ്തത് അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസ് സമയത്ത് കളിച്ച രാജസ്ഥാൻ റോയൽസ് വേഴ്സും മുംബൈ ഇന്ത്യൻസ് സമയം കളിച്ച ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത്തെ മത്സരം അത് വിൻ ചെയ്ത് നമ്മൾ മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു അതിന് മുന്നിൽ കളിച്ച ഒരു മത്സരം അതായത് മുംബൈ ഇന്ത്യൻസ് വേഴ്സും രാജസ്ഥാൻ റോയൽസ് സമ്മി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ രണ്ടിൽ കളിച്ച ഒരു മത്സരമാണ് രാജസ്ഥാൻ റോയൽസ് ആണ് വിൻ ചെയ്തത് അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസ് വേഴ്സും മുംബൈ ഇന്ത്യൻസ് ആയി കളിച്ച ഒരു മത്സരം അത് ഇരുപത് ഓവറിൽ തൊണ്ണൂറ് റൺസ് ആയിരുന്നു മുംബൈ ഇന്ത്യൻസാണ് വിൻ ചെയ്തത് തൊണ്ണൂറ് റൺസിന് ഓൾഔട്ടാക്കുന്ന ഒരു പരിപാടി ആയിരുന്നു അത് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മുംബൈ ഇന്ത്യൻസ് വെച്ച് രാജസ്ഥാൻ റോൾസ് തമ്മിൽ കളിച്ച മത്സരമായിരുന്നു മുംബൈ ഇന്ത്യൻസാണ് കൂടുതൽ വിൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗ്രൗണ്ട് വെച്ച് ഏറ്റവും കൂടുതൽ കളിച്ചിരിക്കുന്ന ഈ ഒരു ഗ്രൗണ്ട് അല്ല ഈ ഒരു ടീം തമ്മിൽ ഹെഡ് ടു ഹെഡ് മത്സരം വെച്ച് നോക്കുമ്പോൾ റീസെൻറ്റ് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ കൂടുതലും വിൻ ചെയ്തിട്ടില്ല മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് കാര്യങ്ങൾ ഐ മീൻ കുറച്ച് ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്താൻ ആപ്ലിക്കേഷൻ എന്തുകൊണ്ടാണ് ഞാൻ ഇത് പരിചയപ്പെടുത്തുന്ന ഡീറ്റെയിൽസ് തന്നെ ഞാൻ ഇപ്പം പറഞ്ഞുതരാം അതായത് നമ്മൾ റീമിലവ് കളിക്കുന്ന സമയത്ത് ഒരുപാട് വെറൈറ്റി കോൺസ്റ്റിൻറ്റ് ഉണ്ടാവില്ല അതുകൂടാതെ കുബേര ഫാൻഡസിൽ ജി എസ് ടി ഒഴിവാക്കിയിരിക്കുകയാണ് ജി എസ് ടിയെ കൊടുക്കേണ്ട ഒരു ഒറ്റ പൈസ ആഡ് ചെയ്താൽ നിങ്ങളുടെ ഒന്നും പിടിക്കത്തില്ല ഇപ്പോൾ ആയിരം രൂപ ആഡ് ചെയ്താൽ ആയിരം രൂപയാണ് ിൽക്കുന്നുണ്ട് നമ്മളെ ട്രീമോ പോലെ ഇരുന്നൂറ്റി അമ്പത് രൂപ പിടിച്ചിട്ട് ബാക്കി കയറുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടെ നോക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി അറുപത് അതായത് നമ്മുടെ ഡ്രീമിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കാണുന്ന കോൺടസ്റ്റ് ഇവിടെ വന്നതിന് ഒരു ഇരുന്നൂറ്റി അറുപ രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അതായത് ഏകദേശം ഒരു മുപ്പത്തൊമ്പത് രൂപയുടെ ഡിഫറൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അഞ്ച് പ്ലേയേഴ്സ് ഉണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണ് അവർ പിക്ക് ചെയ്ത മതി ഇപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് ആണ് ത്ര്രാവിസ്റ്റഡിന് ചെയ്യുന്നത് താവിക് സെഡ് അല്ലാതെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസലാണ് മറ്റ് പ്ലേഴ്സ് ആരാണ് റാഷിദ് റഷിഖാനെ പിക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിക്കാൻ ത്ര്രാവിക് സെറ്റിനെക്കാളും കൂടുതൽ പോയിന്റ് റാഷിദ് ഖാൻ എടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈസി ഈസിയായിട്ട് വിന്നാവും സിമ്പിൾ ആയിട്ട് വിൻ ആകുമ്പോൾ പറ്റുന്ന ഒരു കിടിന പരിപാടി ആയിട്ട് നമ്മുടെ ഒരു കുബേര ഫാൻറ്റസി ഡോ ഓപ്ഷൻ അവിടെ ഡ്യൂ പ്രോ ഉണ്ട് രണ്ട് പ്ലേയേഴ്സിന് പിക്ക് ചെയ്ത് ഒറ്റ അറ്റ് എ ടൈം നമുക്ക് ഇറങ്ങാൻ പറ്റും എടുക്കാം ഇപ്പോഴത്തെ സൈഡും നമുക്ക് ജോൺസൺ എടുക്കാം സെവൻസർ ജോൺസൺ എടുക്കാം അപ്പൊ ഈ രണ്ട് പ്ലേഴ്സ് കൂടുതൽ ഏറ്റവും കൂടുതൽ ഈ രണ്ട് പ്ലേഴ്സിന്റെ പോയിന്റ്സ് കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും മുന്നേ നമ്മൾ കുബേര ഫാൻസി ഫാന്റസി എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറിന്റെ പോയിന്റ് എടുക്കാൻ പറ്റില്ല ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്ലേയേഴ്സിന് പോയിന്റ്സ് എടുക്കാൻ പറ്റും അതുകൂടാതെ ക്ലാസിക്കൽ ഒരുപാട് വെറൈറ്റി കോൺടസ്റ്റുകൾ നമ്മൾ ഇരുന്നൂറ്റി അറുപത് രൂപ കണ്ടില്ല അതുപോലെ തന്നെ ഒരുപാട് എൻട്രി ഫീസ് കമ്മിയായിട്ട് കോൺസ്റ്റുകൾ ഉണ്ട് മസ്റ്റ് ആയിട്ട് ഫാൻസി ട്രൈ ചെയ്യത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ വിഷനിൽ വേണ്ടി ട്രൈ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം മറ്റൊരു കിടിലെ ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് ഒരുപാട് തരം വെറൈറ്റി കോണ്ടസ്റ്റുകളുണ്ട് അതും എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വളരെ വളരെ കുറവായിട്ട് നമ്മൾ ഒരുപാട് തരം കോണ്ടസ്റ്റുകൾ ഇവിടെ ഒരു വിഷൻ ലെവലിലുണ്ട് അതായത് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് നാൽപ്പത്തൊമ്പത് രൂപയ്ക്കൊക്കെ ഒരുപാട് തരം കോൺടസ്റ്റ് ഉണ്ട് ഇതിൻ്റെയൊക്കെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാപ്പത്തൊമ്പത് രൂപയ്ക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്ന് കഴിഞ്ഞാൽ ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം അതായത് ഏഴ് ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒരുപാട് തരം ഇരുപത്തൊമ്പത് രൂപയുടെ ഒക്കെ ജി എല്ലിവിടെ അവൈലബിൾ ആണ് അതും ആൾക്കാർ വളരെ കുറവായിരിക്കും കൂടുതൽ വിന്നിംഗ് പോസിബിലിറ്റി നമുക്ക് തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് നേരം വെറൈറ്റി ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് കോൺസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്ടസ് ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്യാത്താണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട മറ്റൊരു കിടിലെ അപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുന്ന സമയത്ത് മുകളിൽ പോപ്പ് എന്ന് പറഞ്ഞാൽ വിൻഡോ ഈ പോപ്പിൻ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുബേരാ ഫാന്റസിൽ ഡുവണ്ടില്ല ആ ഒരു സെയിം സംഭവം തന്നെയാണ് അഞ്ച് പ്ലേഴ്സ് ഉണ്ടാകും ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവർ നിങ്ങൾ പിക്ക് ചെയ്താൽ മറ്റേ പിക്ക് ചെയ്തിട്ടാൽ മതി ഈസി ആയിട്ട് വിന്നാൻ വരുന്ന ഒരു കിടിലെ ആപ്ലിക്കേഷൻ ആണ് അത് കൂടാതെ തന്നെ ഒരു രൂപ തുടങ്ങി കോണ്ടസ്റ്റലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതുവരെ ട്രേ ചെയ്യാത്താണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കാരണം നല്ല കിഡ്ലിൻ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ തന്റെ തൊണ്ട പോയി ഗസ് നോൺ സ്റ്റോപ്പ് ഇത്രയും ഫാസ്റ്റ് ടോക്ക് ചെയ്തിട്ട് കുറച്ച് കാലങ്ങളായി അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചോയ്സ് ഇവർ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം മറ്റൊരു ആപ്ലിക്കേഷനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയും കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് കോപ്പിന്റെ വന്നു വെച്ചാൽ നമ്മൾ കുബേരി ഡ്യൂ ഓപ്ഷൻ അല്ല സെയിം സംഭവം തന്നെയാണ് അങ്ങനെ ഒരുപാട് വെറൈറ്റി കോൺടസ്റ്റുകളൊക്കെ കിട്ടുന്ന ഒരു കിടന്ന ആപ്ലിക്കേഷനാണ് നമ്മുടെ സ്പോർട്ടസും ബാറ്റ് ബോൾ ഇലവനും വിഷൻ ഇലവനും കുബേരയും ബാറ്റ് ബോൾ ചോയ്സ് ഒക്കെ തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്യാത്താണ് ട്രൈ ചെയ്ത് നോക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നടക്കുന്നുണ്ട് എല്ലാ അപ്ലിക്കേഷൻ്റെയും ഓക്കെ അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് പ്രോബബ്ലി പ്ലേയിങ് ഇവനും കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നോക്കാം നമ്മുടെ രാജസ്ഥാൻ റോയൽസിൽ നോക്കിക്കഴിഞ്ഞാൽ ജയ്സ്വാൾ ജോസ് ബർട്ട്ലെ സഞ്ജു സാംസൺ റിയാൻ പരാക് ഷിറോ ഹെറ്റ്മേ ധ്രുജ്വൽ അതുപോലെ രവിചന്ദ്ര അശ്വിൻ ആവീഷ് ഖാൻ ട്രൻ ബോൾ യുവേന്ദ്ര ചഹൽ സന്ദീപ് ശർമ്മ ഇത്രയും പേരാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസിൽ റോയൽസിലെ പ്ലേയിങ്വൻ ആയിട്ടുള്ളത് ഇതിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരാൻ ചാൻസ് അല്ല ബെർഗർ ആണ് അതായത് നമ്മുടെ ഷിറോൺ ഹെറ്റ്മേറിന്റെ പ്ലേസിൽ ബർഗർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അദ്ദേഹം ഒരു ഫാസ്റ്റ് ആണ് മുംബൈ ഇന്ത്യൻസിനോട് നോക്കിയാൽ രോഹിത് ശർമ്മ കിഷൻ അതുപോലെ തന്നെ നമാൻദീർ തിലക് പറഞ്ഞ ഡേവിഡ് ബ്രൈവ്സ് അതുപോലെ ഹർദിക് പാണ്ഡ്യ ടിം ഡേവിഡ് കോട്സ് ജാസ്വിഡ് ബൂമ്ര പീയൂഷ് ചോള ഷാം സ്മുള്ള ഇത്രയും പേരാണുള്ളത് ഉള്ളത് ഇമ്പാക്ട് പ്ലയറായിട്ട് വരാൻ ചാൻസുള്ള ലൂക്ക് വുഡ് ആണ് ഡേവിഡ് ബ്രൈസിന്റെ സ്ഥാനത്ത് ലൂക്ക് വുഡ് വരാൻ ചാൻസ് ഉണ്ട് ലൂക്ക് വുഡ് എന്ന് പറഞ്ഞ ഒരു ഫാസ്റ്റ് ബോളർ ബോളറാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അത്യാവശ്യം നല്ല വിക്കറ്റ്സ് എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് നമ്മുടെ മസ്റ്റ് ബികയുള്ള രണ്ട് പ്ലേയേഴ്സ് റിയാൻ പാരാങ് രോഹിത് ശർമ്മയാണ് കൂടാതെ കീ പ്ലേസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ റിയാൻ പാരാ രൂരേന്ദ്ര ചഹ രോഹിത് ശർമ്മ ജാസ്മിഡ് ബൂബ്ര ഇത്രയും പേരാണ് നമ്മുടെ കീ പ്ലേ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മുംബൈ ഇന്ത്യൻസിൽ ഐ മീൻ സോറി നമ്മുടെ ഡ്രീമിൽ ടീം ജസ്റ്റ് ഒന്ന് ിഡിക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരേലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം അതിനാണ് നമ്മള് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത് സോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത് ആ ഒരു ചാനലിലാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഇതുവരെ കേറാത്തവരാനേ കയറ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി വെറൈറ്റി കോൺട്രസ്ലം ഡ്രീം ഇലവൻ ലോസ് ഉള്ളവർക്ക് ലോസ് മാറ്റാൻ വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്കൊരു ടീം ക്രിയേറ്റ് ചെയ്യാം മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് അമ്മയുടെ മത്സരത്തിൽ ആദ്യം തന്നെ നമുക്ക് ബൗളേഴ്സിലോട്ട് വന്നിട്ട് ബാറ്റിങ്ങിലോട്ട് വരാട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ജാസ്പ്രിത് ബൂമ്ര കാരണം ഈ ഒരു പിച്ചിൽ നല്ല റെക്കോർഡ്സ് ഉള്ള ഒരു പ്ലേയറാണ് ജാസ്പിത് ബും അത്യാവശ്യം കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആണ് നമ്മുടെ ജാസ്പീത് ബും അതേപോലെ തന്നെയാണ് നമ്മുടെ ട്രെൻ ബോൾഡ് ഈ ഒരു പിച്ചിൽ മുംബൈ ഇന്ത്യൻസിന്റെ ആയിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ഒരുപാട് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ഒരുപാട് വിക്കറ്റ്സ് ടേക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നമ്മുടെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെ കോട്സെ മസ്റ്റ് പിക്ക് പ്ലെയർ ആണ് കോട്സെ ഓക്കെ മൂന്ന് മൂന്നുപേരെ ഇപ്പം നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റിയാൻ പരാഗ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ വർഷം നൂറ്റി ഇരുപത്തൊന്ന് റൺസാണ് നമ്മുടെ ഡ്രീമിലെ ടീമിൽ ഐ മീൻ ഡ്രീ ഡ്രീം ടീമിൽ കയറ ഐ മീൻസ് ഡ്രീമിലാണ് പോയിന്റ്സ് എടുത്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ അദ്ദേഹം ബോളിംഗ് ചെയ്യുന്നില്ല അത്യാവശ്യം നല്ല റൺസ് സ്കോർ ചെയ്യേണ്ടത് എൺപത്തി നാല് റൺസാണ് അദ്ദേഹം സ്കോർ സ്കോറില്ല അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ നമുക്ക് പിക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ രവിചന്ദ്ര അശ്വിൻ ഈ രണ്ട് പേരെ നമുക്ക് രവിചന്ദ്ര അശ്വിൻ നമുക്ക് നോക്കിയിട്ട് പിക്ക് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് ഓൾ റൗണ്ടേഴ്സിന് എടുത്തിട്ട് മുംബൈ ടീമിൽ നിന്ന് അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാൻ റോയൽസ് എന്ന പോലെ തന്നെ നമ്മുടെ ഹര രോഹിത് ശർമ്മ ഈ ഒരു പിച്ചിൽ ഏറ്റവും കൂടുതൽ ഉള്ള പ്ലെയർ നോക്കിയാൽ രോഹിത് ശർമ്മയാണ് അതുപോലെ തന്നെ നമ്മുടെ ജയസ്വാാലിനെ തീർച്ചയായിട്ടും പിക്ക് സഞ്ജു സാംസനും അതുപോലെ തന്നെ ബട്ട്ലറിനെ നമുക്ക് തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാം ബ്ലറിനെ ഒഴിവാക്കണ്ട കിഷനെയും മസ്റ്റായിട്ട് നമുക്ക് പിക്ക് ഇനി ഇപ്പോൾ ഒരു പ്ലെയറിനെ കൂടെ എടുക്കാനുള്ള ഒരു ഇതുണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തിലക്കുറമെ തന്നെ എടുക്കാം കാരണം അത്യാവശ്യം ബാറ്റിംഗ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടഡായിട്ടൊരു പിച്ചായകൊണ്ട് നല്ല രീതിയിൽ റൺസ് വരാനുള്ള ഒരു പോസിബിലിറ്റീസ് ഹൈ ആണ് സോ ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ പിക്ക് ചെയ്ത് ക്യാപ്റ്റൻ വീസി കൂടെ നമുക്ക് കൊടുക്കാം ക്യാപ്റ്റൻ ഓപ്ഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ਜੋ ਸਾਡੇ ਹਰਦੀਪ ਪਾਂਡੇ ਨਾਲ ਆਪਸ਼ਨ ਆਨ ਕੈਨੋ ਮਲਸੂਰ ਵਿਕਟਸ ਤੋਂ ਕੱਢ ਦੇ ਦਿੱਤਾ ਈ ਰਿਟਤਾ ਰਿਓ ਅਪੋ തീർച്ചയായിട്ടും അദ്ദേഹം നാലോ ഓവറും ബോളിംഗ് ചെയ്യുന്നുണ്ട് ബാറ്റിങ്ങും തീർച്ചയായിട്ടും കിട്ടുന്ന അപ്പോൾ അദ്ദേഹം ക്യാപ്റ്റൻസി ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് അതുപോലെ തന്നെ നമ്മുടെ സഞ്ജു സാംസൺ നിഷാങ് കിഷൻ രോഹിത് ശർമ്മ രോഹിത് ശർമ്മയ്ക്ക് ഒരു ബെസ്റ്റ് ഐ മീൻ റീസെൻറ്റ് പെർഫോമൻസ് അടിപൊളിയായതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാം അപ്പം ക്യാപ്റ്റൻസി ഞാൻ ജാസ്പ്രി ബുംബ്രി വൈസ് ക്യാപ്റ്റൻസി രോഹിത് ശർമ്മയെ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമിന് വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടീമിൽ നോക്കാൻ ജോസ് പാർല സഞ്ജു സാംസൺ ഇഷാൻകിഷൻ രോഹിത് ശർമ്മ ജയ്സ്വാൽ അതുപോലെ തന്നെ തിലക് വർമ്മ ഹർദ്ദിക് പാണ്ഡെ റിയാൻ പാരാ റൺ ബോൾട്ട് ജാസ്പ്രിത് ബൂംബ്ര ജി കോച്ച് ഇത്രയും പേരാണ് നമ്മുടെ ടീമിലെ ഗൈസം ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ആണ് ഫൈനൽ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ